തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനാണ്. ബിരിയാണി കടയിലാണുള്ളത്. ഇവിടെ അപ്പൊ നമ്മളിന്ന് തലപ്പാക്കട്ടി ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ട്രഡീഷണല്, തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി 65. നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. രണ്ട് ബിരിയാണി ഉണ്ട്. കുഞ്ഞിന് ഏത് വേണം? ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, ഏത് വേണം? അവന് മറുപടി ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് രണ്ടും കൊടുക്കും. എങ്ങനെയുണ്ട് തലപ്പാക്കട്ടി? അടിപൊളി പൊളി 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 ആ പൊളി. നമ്മളിവിടെ 65 ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. കണ്ണ എങ്ങനെയുണ്ട്? കണ്ണ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി ആ ഇത് വെച്ച് വേണം. ഇത് വെച്ച് ആ ഇതേ വാ. കണ്ണെടുത്ത് കഴിക്ക്. കൊള്ളാമോ? ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മുട്ടയൊക്കെ ചലങ്ങുന്നുണ്ട്. കഴിച്ചോ? കഴിച്ചോ? ആ ഇഷ്ടപ്പെട്ട് ബിരിയാണി അടിപൊളിയായിട്ട് കേട്ടോ. ലക്ഷ്യമില്ല. വാട്ടർമെലൺ ജ്യൂസ്, പൈനാപ്പിൾ, ലൈം ജ്യൂസ്. മാരക ടേസ്റ്റ്. അത് കുഴപ്പമില്ല, കഴിച്ചോ. കണ്ണിന് മുട്ടയിടാണ് ഒരു താല്പര്യം കൂടുതൽ. എല്ലാ ബിരിയാണിയിലും ഓരോ മുട്ട വെച്ചിട്ടുണ്ടോ? തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ആ അവിടെ ഇരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? കണ്ണാ വെറൈറ്റി ടേസ്റ്റ്. പിന്നെ ഞാൻ 65 വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി മീറ്റ് നമ്മുടെ ഇതിൽ മിക്സ് ആയിരിക്കും. ഇതിൽ മീറ്റ് സെപ്പറേറ്റ് ആണ്, മേളിലാണ് വെക്കുന്നത്. അതാണ് ഇതിലുള്ള ഒരു ഹൈലൈറ്റ്. അപ്പൊ സെയിം റൈസും ചിക്കൻ മാത്രം വേറെ. ആ ഇപ്പൊ ചിക്കൻ 65 ബിരിയാണിയിൽ 65 ആണ്. അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്കി റൈസ് സെയിം ആണ്, എക്സാക്ട്ലി സെയിം. മസാല എല്ലാം സെയിം. പക്ഷേ എക്സാക്ട്ലി മസാലയും അതിന്റെ ഫ്ലേവറിംഗ് എല്ലാം ഈ പെർഫെക്റ്റ് ആണ്. നമുക്ക് ഒരു ഓവർ ടേസ്റ്റ്, ഓവർ മസാല അങ്ങനെ ഒന്നുമില്ല. സ്പൈസി ഓവർ ആയിട്ടൊന്നുമില്ല. എനിക്ക് സൈഡ് ഡിഷ് വരുന്നത് റൈത്തയും പിന്നെ വേറൊരു ഗ്രേവിയാണ്. പിക്കൽ അങ്ങനെ ബോയിൽഡ് എഗ്ഗ് കോമൺ ആണ് എല്ലാത്തിലും. അടിയിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഡിഗ് ചെയ്ത് അവസാന സമയം കിട്ടത്തുള്ളൂ. അതാണ് വേറൊരു ഇതിലുള്ള പ്രത്യേകത. പിന്നെ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നി, കാരണം എനിക്ക് അത് സ്പൈസി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. കുഞ്ഞുമാണ് മുട്ട എല്ലാം കഴിച്ചു നിർത്താം അല്ലേ. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സർവീസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ സർവീസ് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ബിരിയാണി വാങ്ങിയാൽ അത്യാവശ്യം വിശപ്പ്, അത്യാവശ്യം കുറച്ച് കഴിക്കുന്നവർക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഒന്ന് മേടിച്ചാൽ മതിയാവും. ഇപ്പൊ നമുക്ക് എനിക്ക് ഒന്ന് മേടിച്ചാൽ മതിയായിട്ടും തോന്നി. ഇപ്പൊ കാരണം ടൈം കുറച്ച് ലേറ്റായി, അതുകൊണ്ടായിരിക്കാം. പിന്നെ സർവീസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ തോന്നിയത് എനിക്ക് കുറച്ച്, അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബില്ല് എടുക്കട്ടെ എന്ന് ചോദിച്ചു. കഴിച്ച് തീർന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതെനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നി. അതാത് കഴിഞ്ഞാൽ ബില്ല് ഒന്ന് റെഫർ ചെയ്യുമ്പോൾ തന്നെ അവർ ക്യാഷ് ആണോ കാർഡാണോ ക്യാഷ് വെച്ചോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇത് വന്നു. കാരണം അവർ ചുമ്മാ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കയറി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളു, കഴിച്ച് തീർന്നിട്ടില്ല. അതിന് മുമ്പ് അങ്ങനെ ഒന്ന് ചോദിച്ചത് എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നി. അപ്പോൾ റെസ്റ്റ് ഓക്കെയാണ്. ജ്യൂസ് എല്ലാം ഓവർ റേറ്റഡ് ആണ്. ബിരിയാണി ഓക്കെ ആയിരുന്നു. ബിരിയാണി നമ്മൾ മനസ്സിലാക്കാവുന്നുള്ളൂ. ബിരിയാണി നമ്മൾ നോർമൽ ബിരിയാണി അനുസരിച്ച് സ്പെഷ്യാലിറ്റി ബിരിയാണി ആകുമ്പോൾ അതിനുള്ള ടേസ്റ്റ് ഓക്കെ, ടേസ്റ്റ് വൈസ് എല്ലാം ഓക്കെയാണ്. അപ്പൊ അത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കണ്ണൻ ഇത് തന്നിവത്തന്നെ ഇപ്പം കിലോ 20 ഉള്ളൂ. അപ്പൊ അത് ഇത്തിരി ഓവർ റേറ്റഡാ തോന്നി. ഞാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വൈസ് എല്ലാം ഓക്കെ ആയിരുന്നു, ഫ്രഷ് ആയിരുന്നു, അതെല്ലാം ഓക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു റിവ്യൂ ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. സർവീസ് ചെയ്ത് മാത്രമാണ് എനിക്ക് കുറച്ച് ബാഡായിട്ട് ഫീൽ ചെയ്തത്.
കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഹോട്ടൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് അതിൽ സർവീസ് വൈസ് എനിക്കൊരു കുറച്ച് ഇത് തോന്നിയത്. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് അല്ലായിരുന്നു, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, സൈലൻസ്, കാം ആൻഡ് ക്വയറ്റ്. നല്ലൊരു പ്ലേസാണ്, നല്ല മസ്റ്റ് വിസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡീസ് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ്. കൊള്ളാം, നൈസ്, നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ. ഒരിക്കലും ട്രൈ ചെയ്യണം ബിരിയാണി. ഇതൊരു സ്പെഷ്യൽ ബിരിയാണി ആണല്ലോ, അപ്പൊ നമ്മളെ നാട്ടില് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കഴിക്കണ്ട. അപ്പൊ നമ്മളെ നാട്ടിൽ കഴിക്കാൻ പറ്റും. അത് പ്രോപ്പർ ഒതന്റിക് ടേസ്റ്റ് ആണോന്ന് അറിയത്തില്ല, കാര്യം നമ്മള് മുന്നേ കഴിച്ചിട്ടില്ല. അപ്പൊ ഒതന്റിക് ടേസ്റ്റ് ആണോന്ന് അറിയത്തില്ല. കമ്പാരിറ്റീവ്ലി തമിഴ്നാട് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ബിരിയാണി കാട്ടി ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും ഇവിടെ പട്ടത്താണ് നമ്മൾ വിസിറ്റ് ചെയ്ത റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്താണ്, പട്ടത്താണ്. അപ്പൊ Thank you.